ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാലിടത്തെ ഫലം പുറത്തു വന്നപ്പോൾ ആത്മവിശ്വാസത്തിന്റെ നിർഗയിൽ ബി ജെ പി. പ്രതീക്ഷിച്ചതിലും വലിയ വിജയം സ്വന്തമാക്കി. സെമി ഫൈനൽ പോരാട്ടത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ. ഫലം പുറത്തു വന്ന നാല് സംസ്ഥാനങ്ങളിൽ മൂന്നിടത്തും തകർപ്പൻ മുന്നേറ്റം സ്വന്തമാക്കിയ ബി ജെ പി അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മധ്യപ്രദേശിൽ ഭരണവിരുദ്ധ വികാരം മറികടന്ന് ഭരണം നിലനിർത്തിയ ബി ജെ പി ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഭരണം തിരിച്ചുപിടിച്ചു. തിരഞ്ഞെടുപ്പ് നടന്ന ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നേടിയ തകർപ്പൻ വിജയമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന്റെ കാതൽ. ഹിന്ദി ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന മധ്യപ്രദേശിലും രാജസ്ഥാനിലും നേടിയ തകർപ്പൻ വിജയം രാജ്യം ഭരിക്കാൻ മൂന്നാം മുഴം തേടുന്ന നരേന്ദ്രമോദിക്കും സംഘത്തിനും വമ്പിച്ച ആത്മവിശ്വാസം നൽകുമെന്ന് തീർച്ച. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ സീറ്റുകളിൽ ഏറെയുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നേടിയ വിജയം ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇതിനെല്ലാം പുറമെയാണ് കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ നേടിയ വിജയം. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചെന്ന് കരുതിയ ഇവിടെ തകർപ്പൻ തിരിച്ചുവരവിലൂടെയാണ് ബി ജെ പി ഭരണം തിരിച്ചുപിടിച്ചത്. എക്സിറ്റ് പോളുകളെ പോലും അതിശയിപ്പിക്കുന്ന വിജയമാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്വന്തമാക്കിയത്. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ബി ജെ പിയുടെ വിജയമാണ് എക്സിറ്റ് പോൾ പ്രവചിച്ചിരുന്നതെങ്കിലും മധ്യപ്രദേശിൽ കടുത്ത പോരാട്ടം എന്നതായിരുന്നു ചിത്രം. ഫലം വന്നപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസിനെ തീർത്തും നിഷ്പ്രഭരാക്കിയാണ് ബി ജെ പി വിജയം പിടിച്ചെടുത്തത്. ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ഭരണം നിലനിർത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പം എക്സിറ്റ് പോളുകളെയും ബി ജെ പി എക്സിറ്റ് അടിച്ചു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.